എനിക്ക് ഏതാണ്ട് 5 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ജനിച്ചത് കവിയൂരാണെങ്കിലും 9 വയസ്സ് വരെ പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം കേട്ടിട്ടുണ്ടാവും. 6.5 ഏക്കർ സ്ഥലത്ത് അതിൻ്റെ നടുക്കൊരു വീട്, പഴയ വീട്, വലിയ വീടാണ്, ചാണകം മെഴുകിയ വീട്, ഇലക്ട്രിസിറ്റി ഇല്ല, അങ്ങനെയൊരു സ്ഥലത്താണ് ഞാൻ വളർന്നത്. അമ്മ അച്ഛൻ എൻ്റെ നേരെ താഴെയുള്ള അനുജത്തി, അത്രയേ ഉള്ളൂ. ഞങ്ങളാകെ 7 പേരാണ്. 2 പേര് പോയി, ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ട്. ഏറ്റവും മൂത്തത് ഞാൻ. അപ്പോൾ ഒരു ദിവസം എന്നെ അനുജത്തിയെയും എണ്ണയൊക്കെ തേപ്പിച്ച്, ഏറ്റവും താഴത്തെ തട്ടിലാണ് കിണർ, അവിടെ നിർത്തിയ ചമ്മ പറഞ്ഞു, മക്കളിവിടെ നിൽക്കി, അമ്മ അരി വാർത്തിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അമ്മ അരി വാർക്കാനായിട്ട് മേളിലേക്ക് പോയി. അപ്പോൾ ഈ അനുജത്തി കൊച്ച് അന്ന് ഒരുപാട് സംസാരിക്കും, അവളിവിടെയുണ്ട്, ആലുവയിലുണ്ട്. അപ്പോൾ ഈ കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള ഒരു പഴയ കിണർ, വളരെ വിസ്താരമൊക്കെ ഉള്ള ഒരു കിണർ. ഇവളും പതുക്കെ ആ കല്ലിൻ്റെ മേലെ കയറി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും ഇതിങ്ങനെ മൂളി കേട്ടുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഈ കല്ലങ്ങ് താഴേക്ക് വീണു, കിണറ്റിനകത്തേക്ക് വീണു. ഞാൻ അകത്തേക്ക് നോക്കി, അയ്യോ അയ്യോ എന്ന് വിളിക്കുന്ന അല്ലാണ്ട് എന്താണെന്ന് പറഞ്ഞില്ല, എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥ. അമ്മ കേട്ടു, അമ്മയ്ക്ക് സംഭവം മനസ്സിലായി, എന്തോ കുഴപ്പമുണ്ടെന്ന്. അമ്മ അവിടുന്ന് ഓടി വന്നോ പറന്നു വന്നോ എനിക്കറിയില്ല, ഓടി വന്നൊന്നും നോക്കാതെ എടുത്തൊരു ചാട്ടം കിണറ്റിലേക്ക്. അപ്പോഴും ഞാൻ കിടന്ന് അയ്യോ 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 എന്ന് വിളിച്ചു. അപ്പോൾ ആരോ അയൽക്കാർ, അന്നൊന്നും തൊട്ടടുത്തൊന്നും വീടുകളൊന്നുമില്ല, വളരെ ദൂരെയാണ്. ഞാൻ കിണറ്റിലേക്ക് നോക്കിക്കിടന്ന് അയ്യോ എന്ന് വിളിക്കുന്നുണ്ടപ്പോൾ അയാൾക്ക് കാര്യം എന്തോ പിടികിട്ടി. പുള്ളിക്കാരനൊരു ഏണിയൊക്കെ ആയിട്ട് വന്നിട്ടാണ് അമ്മയും കുഞ്ഞിനെയും പുറത്തെടുത്തത്. അതാണ് എൻ്റെ അമ്മ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ദിവസവും അവരെയൊക്കെ ഓർക്കും. എന്നെ വിട്ടുപോയ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എന്നെ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് എൻ്റെ അമ്മയായിരുന്നു, എൻ്റെ സഹോദരിമാർ. അതായത് ഞാൻ സ്കൂളിൽ നിന്ന്, സ്കൂൾ വിട്ട് വന്ന അമ്മ എന്നെ അന്വേഷിക്കത്തില്ല. അമ്മയ്ക്കറിയാം എവിടെയെങ്കിലും ഈ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. അപ്പം നടപ്പാതയാണ്, ഇടയിൽ വല്ല ചേരയോ എന്തൊക്കെ പാമ്പുകളാണോന്നറിയില്ല, ചിലത് വലുതായിരിക്കും ചിലത് ചെറുതായിരിക്കും. അപ്പം ഞാനൊരു കല്ല് പോലും എടുത്തെറിയില്ല, ഞാനവിടെ നോക്കി നിൽക്കും. എപ്പോഴ് അത് പോന്നു അപ്പോഴേ ഞാൻ നടന്ന് വീട്ടിലേക്ക് പോകുള്ളൂ. അപ്പോഴും വീട്ടിൽ പോകില്ല, ചിലപ്പോൾ പറങ്കിമാവിൻ്റെ മേലെ, ഒരുപാട് പറങ്കിമാങ്ങയും ഒക്കെ ഉള്ള ഒരു ഒരു സ്ഥലമായിരുന്നു അത്. എന്തോ കുട്ടിക്കാലം മുതലേ ഈ പ്രകൃതിയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ പുല്ലിൻ്റെ താഴെ ഒരു ഇതുണ്ടല്ലോ, ചെറിയ വേര്, ആ വേരുമേൽ ഇങ്ങനെ മഴത്തുള്ളി നിൽക്കില്ലേ, അപ്പോൾ അതൊക്കെ പോയിട്ട് ഞാൻ കുടിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതം കുട്ടിക്കാലത്തെ ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അതുപോലെ അടുത്ത വീട്ടിൽ ഒരിക്കലും ഒരു കാള കുട്ടിയെ കൊന്നതാണ്. അത് കണ്ട് എനിക്ക് ഭയങ്കര, ഞാൻ ശരിക്കും വിങ്ങി വിങ്ങി കരഞ്ഞപ്പോൾ അമ്മ ചോദിച്ചെന്താണ് അവിടെ ഇന്നമാതിരി ചെയ്തു അമ്മ, ഞാനത് കണ്ടു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. ഞാൻ ഇന്ന് വരെ ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞ് ഞാൻ കൊന്നിട്ടില്ല. അതായത് നമ്മൾ മുഖം കഴുകാൻ ഇപ്പോൾ വാഷ് ബേസിൻ്റെ അവിടെ പോകുമ്പം ചില ഇതിലിങ്ങനെ എന്തെങ്കിലും മധുരമോ എന്തെങ്കിലും വീണിട്ട് ഉറുമ്പുകളുണ്ടാവില്ലേ, ഞാൻ വെള്ളം ഒഴിക്കില്ല, വേറെ ഏതിലെങ്കിലും പോയിട്ട്. അങ്ങനെ പോലും ഞാനൊന്നിനെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ഞാൻ മത്സ്യമാംസങ്ങളൊന്നും കഴിക്കില്ലായിരുന്നു ശരിക്കു പറഞ്ഞാൽ. ഇവിടെ വന്നിട്ട് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാത്തൂന്, അവരെല്ലാവരും കൂടി നിർബന്ധിച്ച് കാൽസ്യം
ശരീരത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ചേച്ചി ഇച്ചിരി മീൻ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇത്തിരിത്തെ ഇച്ചിരി ഈ മീനൊക്കെ കഴിക്കുന്നുണ്ട്. മാംസം ഒന്നും തൊടൂല. അപ്പോൾ കോഴിയെ കൊല്ലുന്നതൊക്കെ ആലോചിച്ചാൽ കോഴി വാങ്ങിക്കും. ഇവിടെ ഞാൻ നല്ല കുക്കാണ്, നന്നായിട്ട് കുക്ക് ചെയ്യും. ഞാൻ കഴിച്ചില്ലെങ്കിലും നന്നായിട്ടെല്ലാം ഉണ്ടാക്കാനറിയാം. അപ്പോൾ നമ്മളങ്ങോട്ട് ചെന്ന് പറഞ്ഞ ഉടനെ ഈ കോഴിയുടെ കഴുത്ത് കെട്ടുന്ന കാര്യമൊക്കെ ആലോചിച്ചാൽ എനിക്ക് സങ്കടമാണ്. അതുപോലെ നമ്മൾ യാത്ര പോകുമ്പം ഈ കാളകളെയും പോത്തിനെയും ഒക്കെ ഇങ്ങനെ ലോറിയിൽ കൊണ്ടുപോകില്ലേ, എൻ്റെ നെഞ്ചിങ്ങനെ വിങ്ങും. പക്ഷെ ആരോടെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് പറയുള്ളേ. ഞാൻ ഈ അടുത്ത കാലത്ത് വള്ളിക്കാവിലുള്ള ഒരു വിജയനോ പേര് മറന്നുപോയി, ഒരു കാളയുടെ രോദനം എന്നും പറഞ്ഞിട്ടൊരു കവിത വായിച്ചു. സത്യത്തിൽ മനുഷ്യനെപ്പോലെ എല്ലാ ജീവനും എല്ലാം ചിന്തിക്കുന്നുണ്ട്. അവർക്കും മനുഷ്യനുള്ള എല്ലാ വിചാര വികാരങ്ങളും ഉണ്ട്. അത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ചിലർക്ക് എന്നോട് ദേഷ്യം തോന്നാം, മത്സ്യവും മാംസവും ഒക്കെ കഴിക്കാതിരുന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത്, നമുക്ക് വേണ്ടിയല്ലേ ഇതിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്നൊക്കെ. അങ്ങനെയല്ല, ശരിക്കു പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിൽ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ച്? അങ്ങനെയൊക്കെ ആലോചിക്കും ഞാൻ. എൻ്റെ ചിന്തയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. 19-ാം മൈലിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരു അവിടെ 6-ാം ക്ലാസ് വരെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയാണ് 4 വരെ പഠിച്ചത്. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പൊൻകുന്നത്ത് പോയിരുന്നു. ഞാൻ താമസിച്ച വീടും എൻ്റെ സ്കൂളും ഒക്കെ കാണാൻ വേണ്ടി. വീടിരുന്ന സ്ഥലത്ത് റബ്ബർ വെച്ചിരിക്കുക, അതൊക്കെ ഒന്നും കണ്ടാൽ മനസ്സിലാകത്ത് പോലുമില്ല. പിന്നെ സ്കൂളിൽ എല്ലാവരും പോയി, ടീച്ചേഴ്സൊക്കെ അവിടെയൊക്കെ ഫോട്ടോ വെച്ചത് കൊണ്ട് ഇന്നാരിന്നാരെന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതിലൊരു ടീച്ചർ എന്നെ ശപിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാണ്ട് നീ എന്തോന്ന് സംഗീതം മറ്റേതെന്നും പറഞ്ഞ് നടക്കുന്നത്, നീ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചറിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. ആഴ്ചയിലൊരിക്കൽ അച്ഛൻ ടൗണിലേക്ക് കൊണ്ടുപോകും, പൊൻകുന്ന ടൗണിലേക്ക്. അപ്പോൾ പോണ വഴി എന്തോ ഒരു ശബ്ദം, ഹാർമോണിയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ആ സാധനം ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. അച്ഛനറിയാവുന്ന വീടാണ്. അപ്പോൾ അവിടെ ഒരു കുട്ടി ഹാർമോണിയം വെച്ച് ഒരു മാഷ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അത് അപശ്രുതിയാണ് പാടിയെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ആ സാധനം വേണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ കാശില്ല, ഇപ്പം നിർബന്ധം പിടിക്കരുത് അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ വേണം, അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നടക്കില്ല മോനെ, അച്ഛൻ ഒരാഴ്ചക്കുള്ളിൽ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉറപ്പിൻ്റെ മേലെ അവിടുന്ന് പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പം ഹാർമോണിയം വാങ്ങിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ ഗുരുവിനെ വിളിച്ച് ദക്ഷിണ കൊടുത്ത് സംഗീതം പഠിക്കാൻ തുടങ്ങി. 5 വയസ്സിലാണ് സംഗീതം പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ വലിയ പഠിപ്പൊന്നും ഉള്ള മനുഷ്യനായിരുന്നില്ല, എനിക്കുമില്ല. അപ്പം ഈ പഴയ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടാ, പഴയ M.K. ത്യാഗരാജ ഭാഗവതർ എന്നും പറഞ്ഞിട്ടൊരു പഴയ ഹീറോ, എല്ലാവരും കാണാൻ കൊതിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പഴയ പാട്ടുകളൊക്കെ പാടിക്കേട്ടാണ് ഞാൻ വളർന്നത്. ഒരു പക്ഷേ അതും കൂടി ആവാം എനിക്ക് സംഗീതത്തോടൊരു ഇത് തോന്നാൻ കാരണം, അടുപ്പം തോന്നാൻ കാരണം. അങ്ങനെ 2-3 ഗുരുക്കന്മാരായി ഒരു 9 വയസ്സിനുള്ളിൽ. ഒരു ദിവസം ഞാൻ സ്കൂള് വിട്ട് വരുന്ന വഴി എൻ്റെ തൊട്ട് പിന്നാലെ എന്നെ ഫോളോ ചെയ്തൊരു കാർ അംബാസഡർ കാറിനകത്ത് എനിക്കറിഞ്ഞുകൂടാ ആരാണെന്ന്. അവരെല്ലാവരും കൂടി നേരെ, ഞാൻ അമ്മയോടിത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവരെല്ലാവരും കൂടി കയറി വന്നു. അപ്പോൾ കാറിൽ തോപ്പിൽ ബാസി, ശങ്കരാടി, കേശവം പോറ്റി, പരവൂർ ദേവരാജൻ, ഇത്രയും പേരാണ് വന്നത്. അപ്പോൾ അച്ഛൻ ഇച്ചിരി പാർട്ടിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നായിരുന്നു, ഇവരെയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. അച്ഛൻ ഇരിക്കാൻ പറഞ്ഞു. വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു,
അടിയോച്ച ഞാൻ തമ്പുരു ഇങ്ങോട്ട് കൊണ്ടു വന്നേ, ഒരു പാട്ട് പാടിയേ, ഒരു കീർത്തനം പാടിയേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു കീർത്തനമാണ് പാടിയത്. ആ അപ്പം ശരി. അപ്പം ഞങ്ങളൊരു അച്ഛനോട് പറഞ്ഞു, ഞങ്ങളൊരു നാടകം തുടങ്ങാൻ പോവുകയാണ്, അപ്പോൾ അതിലേക്ക് കൊച്ചിനെ അയക്കണം പാടാനായിട്ട്. പാടാനല്ല, അഭിനയിക്കാനും അഭിനയിക്കുകയും വേണം. അപ്പം ഞാൻ കരഞ്ഞു, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, അതൊന്നുമില്ല. അപ്പം ബാസിയാച്ചൻ പറഞ്ഞു, അന്ന് സാരമില്ല, ഞാൻ പറഞ്ഞെന്നോളാം, ഞാൻ പറയുന്ന പോലെ കൊച്ചങ്ങ് ചെയ്താൽ മതി. പാടി, കീർത്തനം പാടി, അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി. അപ്പം അതുകൊണ്ട് തന്നെ മൂലധന നാടകത്തിൽ എല്ലാം ക്ലാസിക്കൽ ടച്ചസ് ഉള്ള പാട്ടുകളായിരുന്നു. അങ്ങനെ പോയി അഭിനയിക്കാനൊക്കെ വാസികാശം പറഞ്ഞു തന്നു. അതായത് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ 3 മാസമൊക്കെയാണ് റിഹേഴ്സൽ. 3 മാസം റിഹേഴ്സൽ ചെയ്ത് തറവാക്കി ശരിക്കൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യിക്കും. അവിടെ എന്തെങ്കിലും പോരായ്മയുണ്ട്, അതൊക്കെ പരിഹരിച്ച് പിന്നെ ബാസിയാശാൻ അഭിനയിച്ച് കാണിച്ചാൽ നമ്മൾ അതുപോലെ ചെയ്തു പോകും. കരയാനാണെങ്കിലും ചിരിക്കാനാണെങ്കിലും ദേഷ്യപ്പെടാനാണെങ്കിലും ഒക്കെ ശരിക്കും എൻ്റെ അഭിനയത്തിലെ ഗുരു എന്ന് പറഞ്ഞാൽ ബാസിയാശാനാണ്. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അദ്ദേഹമാണ് ശരിക്കു പറഞ്ഞാൽ എന്നെ അഭിനയം പഠിപ്പിച്ചത്. അപ്പോൾ അച്ഛൻ ഇതിലൊക്കെ ഭയങ്കര ഭ്രമമാണ്. അപ്പോൾ അങ്ങനെ നാടകം അഭിനയിച്ചു, അഭിനയിച്ചില്ല, എനിക്ക് അഭിനയിക്കാനേ അറിഞ്ഞുകൂടാ. പാട്ടൊക്കെ പാടി ഇങ്ങനെ അന്ന് നല്ല തടിയും ഒക്കെ ഉള്ളത് കാരണം അന്നേ ഒരു 10-18 വയസ്സ് തോന്നിക്കും കണ്ടാൽ. അപ്പോൾ ഇടയ്ക്ക് KPSC കേട്ടിട്ടുണ്ടാവുമല്ലോ, KPSC-യിൽ സുലോചന ചേച്ചി അന്ന് സിനിമ അഭിനയിക്കാൻ പോകുമ്പം സുലോചന ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി അഭിനയിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ KPSC-യും പ്രതിഭ ആർട്സ് ക്ലബ്ബും, ഇത് ഞാൻ മൂലധനം ചെയ്ത ആ കമ്പനിയുടെ പേര് പ്രതിഭ. അപ്പം ഇത് കഴിഞ്ഞിട്ട് KPSC-യിൽ നിന്ന് ഓമാധവൻ, നമ്മുടെ മുകേഷിൻ്റെ അച്ഛൻ, അദ്ദേഹം എന്താ കാരണമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ, അദ്ദേഹം പിരിഞ്ഞ് കാളിദാസ കലാകേന്ദ്രം എന്ന് പറയുന്ന നാടക സ്ഥാപനം ഉണ്ടാക്കി. അപ്പോൾ അച്ഛനോട് മാധവൻ സഖാവ് പറഞ്ഞു, അന്നെല്ലാം സഖാവാണ്. അപ്പോൾ പറഞ്ഞു, ദാമോര കൊച്ചിനെ എൻ്റെ അടുത്തേക്ക് അയക്കണം, ഞങ്ങൾ നാടകം തുടങ്ങാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തേക്ക് താമസം മാറ്റുന്നു. അപ്പോൾ ഈ നാടകത്തിന് വേണ്ടി അങ്ങനെ ഡോക്ടർ നാടകം അഭിനയിക്കുന്നു. അപ്പോൾ ഡോക്ടർ നാടകത്തിൽ തങ്കപ്പ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം കമലില്ലേ, നമ്മുടെ കമൽഹാസൻ, അദ്ദേഹത്തിൻ്റെ ഗുരുവൊക്കെ ആയിരുന്നു. അപ്പോൾ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്കപ്പ മാസ്റ്റർ വന്ന് അച്ഛനോട് പറഞ്ഞ്, എടാ ഈ മണ്ഡോദരിയുടെ ക്യാരക്ടർ അഭിനയിക്കാനേ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുമല്ലോ കൊണ്ടുവന്ന് സുബ്രഹ്മണ്യ മുതലാളി എന്നോട് ചോദിച്ചു, നമുക്ക് കൊച്ചിനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചാലോ എന്ന്. അപ്പം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടു. 11-ാമത്തെ വയസ്സിൽ എൻ്റെ അരങ്ങേറ്റം നടന്നു. കവിയൂർ കമ്മാളത്തകടി എന്ന് പറയത് അവിടെ NSS മൈതാനത്ത് വെച്ചിട്ട്
ഗംഭീരമായ അരങ്ങേറ്റം വരുന്നുണ്ട്. ഇതിനിടെ അഞ്ച് ഗുരുക്കന്മാരുണ്ടായി, അത് അവരെയെല്ലാം ആദരിച്ച് എൻ്റെ അരങ്ങേറ്റം നടന്നു. അരങ്ങേറ്റം കഴിഞ്ഞിട്ട് കവിയൂർ രണ്ട് വർഷം താമസിച്ചു. അങ്ങനെയാണ് ഈ നാടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ കൊച്ചു കൊച്ചു കച്ചേരികളും നാടകമായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സിനിമയെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടി, അതിന് മദ്രാസിലൊക്കെ പോകണ്ടേ, അത് ശരിയാവില്ല, വേണ്ട എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ ഇതെല്ലാം ഭ്രമമാണല്ലോ, അപ്പോൾ അച്ഛൻ പറഞ്ഞതൊന്നും സാരമില്ല, തിരുമേനി വിളിച്ച് പറഞ്ഞു, അതായത് എൽ പി ആർ വർമ്മ, അദ്ദേഹം വിളിച്ച് പറഞ്ഞാൽ പോവാതിരിക്കാൻ ഒക്കത്തില്ല. തിരുവനന്തപുരത്ത് മെരലാൻ്റെ സ്റ്റുഡിയോയിൽ പോയി. അപ്പോൾ ഈ മണ്ഡോദരി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കയോ വേഷങ്ങൾ കെട്ടി, രാവണനായിട്ട് കൊട്ടാരക്കര, കൊട്ടാരക്കരയാണ് എൻ്റെ ശരിക്ക് പറഞ്ഞാൽ എൻ്റെ ഹീറോ എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് മൂവി ക്യാമറയിൽ മുമ്പിൽ വന്ന് നിന്നത്. അപ്പോൾ എന്തൊക്കെയോ വേഷഭൂഷാദികൾ, ദർബാർ ഹാൾ. അപ്പോൾ അന്ന് സുബ്രഹ്മണ്യ മുതലാളി അങ്ങറ്റം നിന്നുകൊണ്ട് പറഞ്ഞു, പൊന്നമ്മ ഇച്ചിരി ഗ്ലിസറിനൊക്കെ ഇട്ടിട്ടേ കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് നടന്ന് നന്നാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്ലിസറിനൊക്കെ അറിയാം, സ്റ്റേജിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതല്ലേ. വന്ന് ഗ്ലിസറിനിട്ട് കരഞ്ഞു, ഞാൻ പതുക്കെ നടന്ന് കൊട്ടാരക്കരയുടെ അടുത്തേക്ക് പോന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട്. കരച്ചിൽ കരയാൻ കുഴപ്പമില്ലായിരുന്നു, ഞാൻ നന്നായിട്ട് കരഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പം അടുത്ത് നിന്നവരൊക്കെ കൈയടിച്ച് വലിയ അങ്ങാർക്കും വലിയ സന്തോഷമായി. പക്ഷെ സിനിമയിലെ ആ ക്യാരക്ടർ അത്ര വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ അങ്ങനെയാണ് മൂവി ക്യാമറയിൽ ആദ്യമായിട്ട് വന്നത്. ഇത് കഴിഞ്ഞാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ട് കുടുംബിനി എന്ന സിനിമ ചെയ്യുന്നത്. എനിക്കൊന്നും അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ. അത് സത്യത്തിൽ അത് ചെയ്തത് ശശികുമാർ സാറായിരുന്നു, അദ്ദേഹം ഈ അടുത്ത് പോയി. പക്ഷേ തോമാച്ചൻ്റെ പേരാണ്, പ്രൊഡ്യൂസറുടെ പേരാണ് വെച്ചിരുന്നത്. ആ സിനിമ അന്ന് എനിക്ക് വളരെ കുറച്ച് സ്നേഹിതന്മാരേ ഉണ്ടായിരുന്നുള്ളൂ, അവരൊക്കെ വളരെ അത്ഭുതത്തോടെ. അപ്പോൾ പ്രേംനസീറും ഒക്കെ ഉണ്ടല്ലോ ആ സിനിമയിൽ, പറഞ്ഞ് നീ പ്രേംനസീറിനെ കണ്ടോ തൊട്ടോ സുന്ദരനല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഷീലാമ്മ അതെ, രണ്ടുപേരും നല്ല സുന്ദരനും സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് പത്രക്കാർ ഗംഭീരമായിട്ട് എഴുതി അന്നത്തെ പത്രങ്ങൾ. അപ്പോൾ എനിക്ക് ഇത്തിരി ഒന്ന് മനസ്സൊന്ന്, അപ്പോൾ സിനിമയിലായ പ്രസിദ്ധി കൂടും, ആൾക്കാർ ഇഷ്ടപ്പെടും. അപ്പം ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചത് ഭയങ്കര അത്ഭുതത്തോടെയാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ പിന്നെ അടുത്ത അതിനിടയ്ക്കൊരു അനാഥ എന്ന് പറഞ്ഞൊരു പടം, പിന്നെ ഓടയിൽ നിന്ന് സത്യമാഷിയുടെ കൂടെ. പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് സത്യമാഷിൻ്റെ മത്സാറിൻ്റെ അമ്മയായത്. അന്ന് വിഗ്ഗുമില്ല, തല മുഴുവൻ നരയൊക്കെ ഇട്ട്. ആ സിനിമ തൊമ്മൻ്റെ മക്കൾ എന്ന് പറയുന്ന സിനിമ 15 വർഷം കഴിഞ്ഞ് അത് റീമേക്ക് ചെയ്തു. നമ്മുടെ ബേബി ചായ എന്ന് പറഞ്ഞാൽ അറിയില്ല, ജോസ് പ്രകാശായിരുന്നു അതിൽ എൻ്റെ കൂടെ, ലാലു അലക്സും ലാലും മക്കൾ. അപ്പം അതൊരു ജീവിതത്തിലെ ഒരു അനുഭവമായിരുന്നു. സെയിം ക്യാരക്ടർ, സെയിം ഡയറക്ഷൻ, ബാക്കിയെല്ലാം പുതിയത്. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ആദ്യകാലത്ത് ചെയ്ത സിനിമ വിൻസെൻ്റ് മാഷ്, എന്താ അദ്ദേഹത്തിൻ്റെ ഒരു രീതി. ഈ പറഞ്ഞ പോലെ അദ്ദേഹം അഭിനയിച്ചും കാണിക്കും, ഭയങ്കര നാണം കുണുങ്ങിയൊക്കെയാണ്, എന്നാലും അഭിനയിച്ചൊക്കെ കാണിക്കും. അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ ചെയ്തു, ആഭിജാത്യം അങ്ങനെയൊക്കെ ഉള്ളൊരു അതിലൊക്കെ എനിക്ക് നല്ല ക്യാരക്ടേഴ്സായിരുന്നു. നദി എന്ന് പറയുന്ന സിനിമ ഈ പെരിയാറിൻ്റെ തീരത്ത് തന്നെ
എടുത്തതാണ്. അതിലെ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആയിരം പാദസരങ്ങൾ കിളിങ്ങി ആലുവ. എനിക്ക് ശബ്ദം ശരിയല്ല, അല്ലെങ്കിൽ രണ്ടുപേർ പാടിയനെ. അതുപോലെ വെളുത്ത കത്രീന, വെളുത്ത കത്രീനയുടെ മേക്കപ്പ് ഇട്ട് ഞാനിരുന്നിട്ട് ഒരുപാട് പേര് സെറ്റിൽ വന്നവരാർക്കും എന്നെ മനസ്സിലായില്ല. ഫുൾ ബ്ലാക്ക് മേക്കപ്പൊക്കെ ഇട്ട് ഷീലാമ്മയുടെ അമ്മ. അതുപോലെ തന്നെ ഇത്തിരി വ്യത്യസ്തമായൊരു എന്ന് പറഞ്ഞാൽ ഭ്രാന്തത്തിയായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് ക്രോസ് ബെൽറ്റ്. അതോടുകൂടി ആ ആ ഡയറക്ടർക്ക് ക്രോസ് ബെൽറ്റ് മണി എന്ന പേരായി. അത് ഇത് ഒത്തിരി ഭ്രാന്തൊക്കെ ഉള്ള ഒരു ടൈപ്പ് ക്യാരക്ടർ. പിന്നെ സത്യമാഷിയുടെ കൂടെ തന്നെ ത്രിവേണി, അതാ ആ പടമൊക്കെ കണ്ടിട്ട് ആ പടം കണ്ടിട്ട് എൻ്റെ അനിയത്തിയുടെ മകൾ രേണുകയുടെ മരിച്ചു പോയി രേണുകയുടെ മോള് ചോദിച്ചു, വല്യമ്മ എന്തിനാ ഇങ്ങനത്തെ റോളൊക്കെ പോയി ചെയ്യുന്നത്, അത് അപ്പോഴോ ചെയ്തു പോയ പടമാണ്. സത്യമാഷ് മകളെ കല്യാണം ആലോചിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ ക്യാരക്ടർ എനിക്ക് വേണ്ടിയിട്ടാണ് കല്യാണം ആലോചിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില തമാശ കാര്യങ്ങളും സിറ്റുവേഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം സത്യമാഷിന് മുമ്പിൽ നാണം കുണുങ്ങിയൊക്കെ നിൽക്കുന്നത്. കവിയൂർ പൊന്നമ്മ എന്ന പേര് എൻ്റെ അരങ്ങേറ്റത്തിന് എൻ്റെ ഗുരുക്കന്മാരെ എല്ലാം ആദരിച്ചു. ആ നാട്ടിലെ പ്രമുഖനായ ഒരു വ്യക്തി അന്ന് അന്ന് കവിയൂർ രേവമ്മ ഉണ്ട്, കർണാടക മ്യൂസിക്കിൽ ബിരുദമൊക്കെ എടുത്ത സ്ത്രീയാണ്. അപ്പോൾ അന്ന് പറഞ്ഞു, എന്നെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ രേവമ്മയെപ്പോലെ നമ്മുടെ കൊച്ചു പൊന്നമ്മയും കവിയൂർ എന്ന പേരിൻ്റെ അഭിമാനം കാത്ത് കവിയൂർ പൊന്നമ്മ എന്ന പേരിൽ അറിയപ്പെടട്ടെ എന്ന്. അപ്പോൾ സിനിമയിലേക്കും നാടകത്തിലേക്കും വരുമ്പോൾ അപ്പോൾ ആറന്മുള പൊന്നമ്മയുണ്ടല്ലോ, അപ്പോൾ ഒരു വയസ്സിയുടെ ഒരു ഇത് തോന്നും പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാറ്റില്ല, നാടകത്തിന് പിന്നെ നിർബന്ധിച്ചില്ല അവർ, സിനിമയിൽ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു. കുടുംബിനി ചെയ്തുകൊണ്ടിരിക്കുമ്പം പറഞ്ഞിങ്ങനെ പൊന്നമ്മ ചേച്ചിയുണ്ടല്ലോ, അപ്പോൾ വേറെന്തെങ്കിലും, ഞാൻ പറഞ്ഞിരിക്കാൻ പറ്റില്ല അച്ഛനും അമ്മയുടെ പേര്. പിന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എനിക്ക് കവിയൂർ എന്നുള്ള സ്ഥാനം തന്നത്, അതോ ഞാൻ ഒരിക്കലും മാറ്റില്ല എന്ന് പറഞ്ഞു. ഇന്ന് മോഹൻലാൽ ഞാനുമായിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെ ജനം ഇഷ്ടപ്പെട്ടിരുന്നു, അതുപോലെ നസീർ കെ ഞാനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പ്രവാഹം എന്ന സിനിമയാണെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് മോനാണെന്നറിയാം, മോൻ അമ്മയാണെന്ന് അറിഞ്ഞുകൂടാ. ഇനി ആ വീട്ടിൽ വന്നപ്പെട്ട് ഞാൻ ചോറ് വാരി വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഷോട്ടുണ്ടായിരുന്നു. അങ്ങാർക്കും കണ്ണിൽ നിന്ന് വെള്ളം വന്നു, എനിക്കാകെ നെഞ്ച് പൊട്ടുന്ന മാതിരി ഒരു വല്ലാത്ത വിഷമം. ഞാൻ പറഞ്ഞു എനിക്ക് 10 മിനിറ്റ് വേണം എന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് പോയിരുന്നു. കുറച്ച് കഴിഞ്ഞാണ് വന്ന് ആ ഷോട്ട് അഭിനയിച്ചത്. ശശികുമാർ സാർ ചോദിച്ചു എന്ത് പറ്റി, അല്ല ഒന്നുമില്ല സാർ, ഞാൻ നമുക്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് അതെടുത്തത്. നസീർ സാർ വളരെ വളരെ മനുഷ്യസ്നേഹിയായ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഒരുപാട് പേരെ സഹായിക്കും. ഇന്നത്തെ പോലെ അതൊന്നും പത്രക്കാരോട് പറയുമോ പത്രത്തിൽ വരുമോ ഒന്നും ചെയ്തിട്ടില്ല. കുറേ കുടുംബങ്ങൾ തന്നെ അങ്ങാർ നോക്കിയിരുന്നു എന്ന് വേണം പറയാൻ. അവരെല്ലാം അവരുടെയൊക്കെ മക്കളൊക്കെ നല്ല നിലയിൽ ഡോക്ടേഴ്സും അവരവരും ഒക്കെ ആയിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. ഈ വൈകുന്നേരം ആകുമ്പോൾ ഒരു വലിയ ടിഫിൻ കാരിയർ നിറയെ പലഹാരങ്ങൾ, കൊഴുക്കട്ട, എന്തെങ്കിലും ഒരു സ്വീറ്റ്, പിന്നെ എന്തെങ്കിലും ഒരു എരിവുള്ള സാധനം, ഇതൊക്കെ വരും. അപ്പം സെറ്റിൽ അങ്ങനെ ആ കൊഴുക്കട്ടയുടെ ഒരു ശകലം എടുത്തിട്ട് കഴിച്ച് വെച്ച് പുള്ളി നിർത്തും. പിന്നെ ഞങ്ങൾ കഴിയിട്ട് വരില്ല. അപ്പം മീനെ ഞാനും ഞങ്ങൾ മിക്കവാറും ഞങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, ബാസ് ചേട്ടൻ, ഞങ്ങളെല്ലാവരും കൂടി തിന്നും.
പുള്ളി അത് നോക്കിക്കൊണ്ട് ആ ഒരു ചിരിയുണ്ടല്ലോ, ആ ചിരിയും ചിരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു.